നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ബി പോസിറ്റീവിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ബി പോസിറ്റീവിൽ ഞങ്ങൾ നിങ്ങൾക്കായി എന്തെല്ലാം വിഭവങ്ങൾ ഒരുക്കിയിരിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ശുഭസംഗീതം. ശരറാന്തൽ വെളിച്ചത്തിൽ ശയനമുറിയിൽ ഞാൻ ചരിത്രത്തിൽ നിന്ന് കവി വഴി കവിമൊഴി. ഭാസ്കർ മാഷിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഗ്രാമ്യമായ പദങ്ങളിലൂടെയുള്ള ആവിഷ്കാര സൗഭാഗ്യമാണ്. വഴിത്തിരവ്. കുറച്ച് ചെറുമീനുകളെയും ആ ടാങ്കിനുള്ളിലേക്ക് അവരിട്ടു കൊടുത്തു. നാം എപ്പോഴും ജീവിതത്തെ ഒരു ചിരിയോടുകൂടി, ഒരു പുഞ്ചിരിയോടുകൂടി, ജീവിതത്തിൽ എന്ത് തന്നെ ഉണ്ടായാലും അതിനെ നേരിടാം എന്നൊരു മനസ്സോടുകൂടി നാം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. എപ്പോഴും നമുക്കതിന് സാധിച്ചു എന്ന് വരില്ല. അവിടെയാണ് ഒരു വ്യക്തിയുടെ പരാജയം ഉണ്ടാകുന്നത്. എന്നാൽ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയിലൊക്കെ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാനുള്ള ഒരുപാട് ഘടകങ്ങൾ പ്രകൃതി ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ആ കാഴ്ചകളൊക്കെ തന്നെ അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ നാം നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്ന ഒരവസ്ഥയിലാണ് ഒരു വ്യക്തിയുടെ ജീവിത വിജയം ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഒന്ന് കണ്ണോടിച്ച് നോക്കുക, നമ്മുടെ സമുദ്രത്തിലെ തിരമാലകളെ നോക്കുക. അതെങ്ങനെയാണ് വളരെ ആർത്തിരമ്പി വളരെ ശക്തിയോടുകൂടി അത് ഉയർത്ത് ഇങ്ങനെ ചാടി വരും അല്ലെ? എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ അത് താഴേക്ക് താഴ്ന്നു പോകും, ഒരു പ്രത്യേകിച്ച് ഒന്നും നേടാതെ. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും ഒക്കെ ഇങ്ങനെ വരുന്നത്. ആ ഒരു വരുന്ന സാഹചര്യത്തിൽ അതിനെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കാണാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ ജീവിതത്തിലെ സുഖത്തെയും ദുഃഖത്തെയും കാണാം. ഒരിക്കലും ആരുടെയും ജീവിതത്തിലും ദുഃഖം എന്ന് പറയുന്ന ഒരു സ്ഥായി ആയിട്ടുള്ള ഭാവം ഉണ്ടാവില്ല. കാരണം അതിങ്ങനെ മാറിത്തിരിഞ്ഞ് കാലചക്രം മാറുന്നതിനനുസരിച്ച് വന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോഴൊക്കെ ചില വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതിനെ അതിജീവിക്കാൻ നാം ശ്രമിച്ചാൽ, നമുക്ക് കഴിഞ്ഞാൽ, അവിടെയായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വിജയിക്കുന്നത്. ജീവിത വിജയത്തിന് ഏറ്റവും ആവശ്യം വേണ്ട രണ്ട് ഘടകങ്ങളാണ് കഠിനമായിട്ടുള്ള പരിശ്രമവും അതിനോടൊപ്പം എത്താനുള്ള മനസ്സും. ഇത് രണ്ടും എന്റെ പ്രിയ പ്രേക്ഷകർക്ക് ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ ആദ്യ പരിപാടിയിലേക്ക് കടന്നു ചെല്ലാം. കാണാം ശുഭസംഗീതം. ശരറാന്തൽ വെളിച്ചത്തിൽ ശയനമുറിയിൽ ഞാൻ ശാകുന്തളം വായിച്ചിരുന്നു. ശരറാന്തൽ വെളിച്ചത്തിൽ ശയനമുറിയിൽ ഞാൻ ശാകുന്തളം വായിച്ചിരുന്നു. ശാലീനയായ തപോവന കന്യായി ശാരദനീ വന്നു നിന്നു മനസ്സിൽ. ശാരദനീ വന്നു നിന്നു ശരറാന്തൽ വെളിച്ചത്തിൽ ശയനമുറിയിൽ ഞാൻ ശാകുന്തളം വായിച്ചിരുന്നു. അനസൂയറിഞ്ഞില്ല പ്രിയം വധ കണ്ടില്ല ആശ്രമമൃഗം പോലും അറിഞ്ഞില്ല. അനസൂയറിഞ്ഞില്ല പ്രിയം വധ കണ്ടില്ല ആശ്രമമൃഗം പോലും അറിഞ്ഞില്ല. അക്ഷരങ്ങൾ നിരത്തിയ താളിയോരോന്നിലും അനുപമേ നീ നിറഞ്ഞു നിന്നു. ശരറാന്തൽ വെളിച്ചത്തിൽ ശയനമുറിയിൽ ഞാൻ ശാകുന്തളം വായിച്ചിരുന്നു. ശാലീനയായ തപോവന കന്യായി ശാരദനീ വന്നു നിന്നു മനസ്സിൽ. ശാരദനീ വന്നു നിന്നു രാഗേന്ദു പുൽകിയ രാവിൽ നിൻ മുന്നിൽ ഞാൻ രാജാദുഷ്യന്തനായി മാറി. രാഗേന്ദു പുൽകിയ രാവിൽ നിൻ മുന്നിൽ ഞാൻ രാജാദുഷ്യന്തനായി മാറി. മാലിനി നദിയില്ല ചക്രവാകങ്ങളില്ല അനുപമേ നീ നിറഞ്ഞു നിന്നു.
ശരറാന്തൽ വെളിച്ചത്തിൽ ശയനമുറിയിൽ ഞാൻ ശാകുന്തളം വായിച്ചിരുന്നു. ശാലീനയായ തപോവന കന്യായി ശാരദി നീ വന്നു നിന്നു മനസ്സിൽ ശാരദി നീ വന്നു നിന്നു. ശരറാന്തൽ വെളിച്ചത്തിൽ ശയനമുറിയിൽ ഞാൻ ശാകുന്തളം വായിച്ചിരുന്നു. ചരിത്ര സത്യങ്ങളെ നിങ്ങളുടെ കൺമുന്നിൽ എത്തിക്കുകയാണ് നമ്മുടെ അടുത്ത പരിപാടിയായ ചരിത്രത്തിൽ നിന്ന്. പ്രശസ്ത യുവകവി സുമേഷ് കൃഷ്ണൻ നമുക്കിഷ്ടപ്പെട്ട കവികളുടെ കവിതകളിലൂടെ കടന്നു പോവുകയാണ്. നമുക്ക് കാണാം, ആസ്വദിക്കാം കവി വഴി കവിമൊഴി. നമസ്കാരം. കവി വഴി കവിമൊഴിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഭാസ്കര മാഷെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഭാസ്കര മാഷിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഗ്രാമ്യമായ പദങ്ങളിലൂടെയുള്ള ആവിഷ്കാര സൗഭാഗ്യമാണ്. ഭാസ്കർ മാഷ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഏതോ ഒരു പുതിയ കാര്യങ്ങൾ കേൾക്കുന്നത് പോലെ, അല്ലെങ്കിൽ പുതിയൊരു ചിത്രം കാണുന്നത് പോലെ, ഒരു പുതിയ വർണ്ണമേളത്തിലേക്ക് എത്തിപ്പെടുന്നത് പോലെ തോന്നും. ഭാസ്കർ മാഷിന്റെ വലിയ പ്രത്യേകത തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ലളിതമായ പദപ്രയോഗങ്ങളാണ്. വളരെ ലളിതമായ പദപ്രയോഗങ്ങൾ, അത് പലപ്പോഴും ആസ്വാദകർക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതായിരിക്കാം ഞാൻ ഈ പറയുമ്പോ. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. കുഞ്ചൻ നമ്പ്യാരുടെ സഭാപ്രവേശം പറയുന്ന തുള്ളൽ ഈ താളത്തിൽ ചൊല്ലാൻ പറ്റും. തിരുവനന്തപുരേ വിളങ്ങിന പത്മനാഭ നമോസ്തുതേ ഇരവു പകലഹമജിത തവ തനു ചിന്തയാമി നമോസ്തുതേ എന്നാണ് കുഞ്ചൻ നമ്പ്യാരുടെ താളം. മലബാറിലെ മാപ്പിളപ്പാട്ടുകളിലെ താളം ഇത് രണ്ടും സമാനമായിരുന്നു. ഇതിനെ രണ്ടിനെയും ഒരുപോലെ തന്റെ കവിതകളിൽ വേറൊരു ഛായയിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒരിക്കൽ ഭാസ്കരൻ മാഷ് നീലക്കുയിൽ സിനിമയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ലോറിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ബസ് വണ്ടി കിട്ടാത്തത് കൊണ്ട് ഒരു ലോറിക്കാരനെ കൈ കാണിച്ച് ലോറിയിൽ കയറുകയാണ്. അപ്പൊ ലോറിയിൽ ഈ പാട്ടാണ് വെച്ചിരിക്കുന്നത്. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലേക്ക് സുന്ദരി എന്ന പാട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ ലോറിക്കാരൻ ചോദിക്കുകയാണ്, സാറേ സാർ ഈ പടം കണ്ടിട്ടുണ്ടോ? അപ്പൊ പറഞ്ഞ പടം കണ്ടിട്ടുണ്ട്, ഞാൻ 3 പ്രാവശ്യം കണ്ടു. എന്തൊരു പടം സാറേ ഇത്. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്നിട്ട് സാറിന് ഒന്നും തോന്നിയില്ലേ? ഇല്ല. എന്തൊരു ഗംഭീരമായ പാട്ടെന്നറിയാമോ, ഞാൻ എന്റെ ലോറയിൽ ഇടയ്ക്കിടയ്ക്ക് ഈ പാട്ടിടും, നല്ല പാട്ടാണ് എന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞപ്പോ ഭാസ്കരൻ മാഷിന്റെ ഒരു സുഹൃത്ത് കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ പാട്ട് എഴുതിയ ആളിനെ ഇപ്പൊ കണ്ട എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. ഇപ്പൊ കണ്ട അയാൾക്ക് ഞാൻ ഇപ്പൊ ഒരു ഉമ്മ കൊടുക്കും എന്ന് പറഞ്ഞു. എന്നാ കൊടുത്തോ, ഇയാളാണ് എഴുതിയെന്ന് പറഞ്ഞു. അവിശ്വസനീയമായി ലോറക്കാരൻ നോക്കിയത് ഭാസ്കരൻ മാഷ് എഴുതിയിട്ടുണ്ട്. അത്രയ്ക്ക് സാധാരണക്കാരോടൊപ്പം അടുപ്പമുണ്ടായിരുന്ന ആളായിരുന്നു ഭാസ്കരൻ മാഷ്. പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ കാലങ്ങൾ കഴിയുന്തോറും അദ്ദേഹത്തിന്റെ ഓർമ്മ പെശക് അദ്ദേഹത്തെ ബാധിക്കുന്നത് വരെ അപാരമായ വചവ സൗന്ദര്യം കൊണ്ട് അത്ഭുതപ്പെടുത്തിയിരുന്ന ആളായിരുന്നു ഭാസ്കരൻ മാഷ്. ശ്രീകുമാരൻ തമ്പി സാർ ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. തമ്പി സാറും ഭാസ്കരൻ മാഷും കൂടി തിരുവനന്തപുരത്ത് ഒരു വലിയ വേദിയിൽ പരിപാടി കാണാൻ വരികയാണ്. അപ്പോ ഭാസ്കരൻ മാഷിന്റെ ഒരു പാട്ട് ഒരാൾ പാടുന്നു. അപ്പൊ ഭാസ്കരൻ മാഷ് തമ്പി സാറിനോട് ചോദിച്ചു, തമ്പി മനോഹരമായിരിക്കും, നീ പാട്ട് ആരാ എഴുതിയത് എന്ന് ചോദിച്ചു. സാറേ ഇത് സാറിന്റെ പാട്ടല്ലേ?
എന്റെ പാട്ടോ, ഞാൻ ഇങ്ങനെയൊക്കെ എഴുതുമോ എന്ന് ചോദിച്ചു. സാറേ, സാറ് സിനിമയിൽ പാട്ട് എഴുതിയിരുന്നു? ഞാൻ സിനിമയിൽ എഴുതിയിരുന്നോ എന്ന് ചോദിച്ചു. എന്ന് ഉള്ളിൽ നിന്നൊരു കരച്ചിൽ വന്നു എന്നാണ് പറഞ്ഞു. അങ്ങനെയാണ് ഒടുവിൽ. അതിപ്പോൾ വയലോപ്പിള്ളിയും അവസാനം കൃത്യമായ ഓർമ്മയൊന്നും ഇല്ലായിരുന്നു. ജി ശങ്കരക്കുറുപ്പിനെയും കൃത്യമായ ഓർമ്മയില്ലായിരുന്നു. വയസ്സായപ്പോൾ മരിക്കാറായ സമയത്ത് ശങ്കരക്കുറുപ്പ് മാഷ് ആരെയും തിരിച്ചറിയാതെ കിടക്കുമ്പോൾ സുഗതകുമാർ ടീച്ചർ തിരുവനന്തപുരം ഒന്ന് കാണാൻ ചെന്നു. ഭാര്യ ചോദിച്ചു, ഇതാരെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ഒന്ന് നേർന്നു നോക്കി, തിരുവനന്തപുരത്ത് നിന്ന് സുഗത എന്ന് പറഞ്ഞു എന്നാണ് ടീച്ചറിനെ തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത്. അതുപോലെ ഭാസ്കരൻ മാഷ് ആരെയും തിരിച്ചറിയാം. ഡോക്ടർ കവടിയാർ രാമചന്ദ്രൻ എന്ന കവി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം വിളിക്കാനോ മറ്റേ പോയപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ചോദിച്ചു, രാമചന്ദ്രൻ്റെ കല്യാണം ഒരിക്കൽ കഴിഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. ആ ഓർമ്മയാണ് നിൽക്കുന്നത്. എന്നിട്ട് ഇറങ്ങാൻ നേരത്തെ വീണ്ടും ചോദിച്ചു, അതെ എന്താ വന്നതെന്ന് പറഞ്ഞ് എന്ന് ചോദിച്ചു. അല്ല സാർ, എൻ്റെ കുട്ടിയുടെ കല്യാണം വിളിക്കാൻ. ഇപ്പോൾ ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞു. മൂന്നോ നാലോ തവണ ആവർത്തിച്ച് പേര് മാറ്റിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സന്ദർഭം മാറ്റി ചോദിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. അതൊരാളിൻ്റെ വ്യക്തിപരമായ ഒരു അവസ്ഥ മാത്രമാണ്. പക്ഷെ കവിതയിൽ അദ്ദേഹം എന്നും നിത്യ യുവാവായിരുന്നു. നിത്യതാരുണ്യമുള്ള കവിതകളായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഏഴാച്ചേരി രാമചന്ദ്രൻ സാറ് അതിമനോഹരമായൊരു സന്ദർഭം പറഞ്ഞിട്ടുണ്ട്. ഭാസ്കരൻ മാഷെ ആകാശവാണിക്ക് വേണ്ടി ഭാസ്കരൻ മാഷ ഇന്റർവ്യൂ ചെയ്യാൻ ഏഴാച്ചേരി സാറിനെ അയച്ചു, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശബ്ദശേഖരത്തിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ കവി മരിച്ചതിന് ശേഷമേ അത് കേൾപ്പിക്കൂ. ഭാസ്കരൻ മാഷോട് ഇത് പറയാൻ പറ്റൂ. ഏഴാച്ചേരി സാറ് എന്നും മനോഹരമായി ഇന്റർവ്യൂ ചെയ്തു. ഭാസ്കരൻ മാഷ എല്ലാം പറഞ്ഞു. അവസാനം പിറ്റേ ദിവസം മുതൽ ഭാസ്കരൻ മാഷ ഏഴാച്ചേരി സാറിനെ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി, അതെ രാമേന്ദ്ര, എന്നാ ഇത് കേൾപ്പിക്കുന്നത് എന്ന് ചോദിച്ചു. എനിക്ക് കേൾക്കാൻ കൊതിയായി, എന്നാ കേൾപ്പിക്കുന്നതെന്ന് ചോദിച്ചു. പേഴാച്ചേരി പറഞ്ഞു, സാർ അത് കേൾപ്പിക്കുമ്പോൾ ഞാൻ പറയാം എന്ന് പറഞ്ഞു. ഏ, അത് പറ്റില്ല, അത് എനിക്ക് ഡേറ്റ് അറിയണം എന്ന് പറഞ്ഞു. ആകാശവാണിയിൽ വിളിക്കാൻ തുടങ്ങി, അതെ എൻ്റെ ഇന്റർവ്യൂ എടുത്തുകൊണ്ട് പോയിട്ട് എന്നാ അത് കേൾപ്പിക്കുന്നത് എന്ന് ചോദിച്ചു. അവർക്ക് പറയാൻ പറ്റുമോ? അവസാനം 10 മിനിറ്റത്തെ കുറച്ച് ഭാഗം കേൾപ്പിച്ചു കൊടുത്തു. അപ്പൊ വീണ്ടും ചോദിക്കാൻ തുടങ്ങി, ബാക്കി എപ്പോഴാ ഉള്ളത്? പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ പിന്നെയാ പറഞ്ഞിരിക്കുന്നെ എന്ന് ചോദിച്ചു. ഞാൻ അബദ്ധം വല്ലതും പറഞ്ഞതെന്ന് അറിയണ്ടേ എന്ന് ചോദിച്ചു. അത്ര ഒരു എന്താണ് ശിശു സഹജമായ ഹൃദയ സ്വഭാവം നൈർമല്യമുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ആത്മാവിൽ നിന്ന് എങ്ങനെയാണ് ഒരു തുള്ളി കണ്ണീരിറ്റ് വീഴാതിരിക്കുക? പി ഭാസ്കരൻ മാഷ് എല്ലാ കാലവും നമ്മുടെ ഉള്ളിൽ ചൈതന്യവത്തായ കവിതകളുമായി ഗാനങ്ങളുമായി നിലനിൽക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ നേരത്തെ ഇന്നത്തെ അധ്യായം തുടങ്ങുമ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെയൊക്കെ ഉള്ളിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പ്രിയപ്പെട്ട പ്രവീൺ പരമേശ്വർ. നമുക്ക് കാണാം പ്രവീൺ പരമേശ്വറിന്റെ വഴിത്തിരിവ്. ഒരു കൂട്ടം നിരീക്ഷകർ ഒരു വലിയ ടാങ്കിനുള്ളിലേക്ക് ഒരു സ്രാവിനെ ഇട്ടു. കുറച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ചെറു മീനുകളെയും ആ ടാങ്കിനുള്ളിലേക്ക് അവരിട്ടു കൊടുത്തു. ഈ സ്രാവ് അത് കിട്ടിയ മാത്രയിൽ തന്നെ ഓടിപ്പോവുകയും ഈ ചെറു മീനുകളെ ഭക്ഷിക്കുകയും ചെയ്തു. രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു. ചെറു മീനുകളെ ഇട്ടുകൊടുക്കുന്നു, സ്രാവ് വരുന്നു, ഭക്ഷിക്കുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ടാങ്കിന്റെ നേരെ പകുതിയിൽ ഒരു ഫൈബർ ഗ്ലാസ് വെച്ചു. ഇപ്പോൾ ഈ ഫൈബർ ഗ്ലാസിന്റെ ഒരു വശത്ത് മാത്രമാണ് സ്രാവിന് കിടക്കാൻ കഴിയുന്നത്. മറുവശത്തേക്ക് ചെറു മീനുകളെ ഇവരിട്ടു കൊടുത്തു. ഈ ചെറു മീനുകളെ കാണുമ്പോൾ തന്നെ സ്രാവ് അവിടുന്ന് പാഞ്ഞു വരുന്നു. പക്ഷേ ഈ ഫൈബർ ഗ്ലാസ്സിൽ ഇടിച്ചിട്ട് അത് തിരിച്ചു പോകുന്നു. വീണ്ടും ഇത് പാഞ്ഞു വരുന്നു, ഫൈബർ ഗ്ലാസ്സിൽ ഇടിക്കുന്നു, തിരിച്ചു പോകുന്നു. ഇപ്പൊ ഈ മീനിനടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ സ്രാവിന് കഴിയുന്നില്ല. രണ്ടാമത്തെ ദിവസവും സ്രാവ് ഇതേ തന്നെ ശ്രമിച്ചു. അടുത്ത ദിവസവും ഇത് തന്നെ ശ്രമിച്ചു. അങ്ങനെ പല പ്രാവശ്യം ഈ മീനിനെ ഇടുമ്പോഴത്തേക്കും ഈ സ്രാവ് വരുന്നു, ഫൈബർ ഗ്ലാസ്സിൽ ഇടിച്ച് തിരിച്ചു പോകുന്നു. അപ്പൊ ഓരോ ദിവസവും ഈ ശാസ്ത്രജ്ഞൻ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. ഈ മീനുകളെ അതാത് ദിവസം അങ്ങ് എടുത്തു മാറ്റുകയും ചെയ്യും. അടുത്ത ദിവസം വീണ്ടും ഇട്ടുകൊടുക്കും, സ്രാവ് വരും, ഇടിക്കും, തിരിച്ചു പോകും. ഇതിങ്ങനെ നിരന്തരം തുടർന്നുകൊണ്ടേയിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ നടുവിലുള്ള ഫൈബർ ഗ്ലാസ് ഇവരങ്ങ് എടുത്തു മാറ്റി. ഇപ്പൊ സ്രാവിന് നടുവിൽ ഫൈബർ ഗ്ലാസ് ഇല്ല. പക്ഷെ അവിടെ കണ്ടത് ആ ഫൈബർ ഗ്ലാസ് നടുവിലില്ലാതിരുന്നിട്ട് പോലും ആ സ്രാവ് നേരെ വന്ന് ഈ ടാങ്കിന്റെ പകുതിയിലെത്തിയിട്ട് തിരിച്ചു പോകുന്നു. ഫൈബർ ഗ്ലാസ്സിൽ തട്ടുന്നില്ല, ഫൈബർ ഗ്ലാസ് ഒരു തടസ്സമായിട്ട് മാറുന്നില്ല, അതവിടെ ഉള്ളതായിട്ടത് കാണുന്നുമില്ല. പക്ഷെ എങ്കിലും നേരെ വരികയും ഈ ടാങ്കിന്റെ പകുതി ഭാഗത്തേക്ക് എത്തുകയും അത് തിരിച്ചു പോവുകയും ചെയ്യുന്നു.
മാത്രവുമല്ല ആ ഫൈബർ ഗ്ലാസ് ഉണ്ടായിരുന്നതിന്റെ മറുപകുതിയിലേക്ക് മീനുകളെ ഇവരിട്ടു കൊടുത്തു. വീണ്ടും ഈ ശാസ്ത്രജ്ഞർ ഇട്ടു. ആ മീൻ എവിടെ വീഴുന്നത് കണ്ടിട്ടും ആ മീനിനടുത്തേക്കൊന്ന് പാഞ്ഞെടുക്കുവാൻ പോലും ശ്രമിക്കാതെ സ്രാവ് തന്റെ പകുതിയിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? 1, 2, 3, 4, 5 ചില ദിവസങ്ങളിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഫൈബർ ഗ്ലാസ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അത് അതിന്റെ മനസ്സിനൊരു കണ്ടീഷനിങ് ആയി മാറുകയും പിന്നത്തെ കാലത്ത് ആ ഫൈബർ ഗ്ലാസ് അവിടെ ഇല്ലാതിരുന്ന സമയത്ത് പോലും അവിടെ ഒരു തടസ്സമുണ്ടെന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോകാതിരിക്കുകയും ചെയ്യുന്ന ആ സ്രാവിന്റെ മനസ്സിലെ ആ ഒരു ചിന്ത അതാണ് അതിനെ പകുതിക്കിപ്പുറത്തേക്ക് എത്താതെ പിടിച്ചു നിർത്തിയത്. മീനിനെ കണ്ടിട്ട് ഇനി എനിക്കത് കിട്ടില്ല എന്നുള്ള ചിന്തയിലേക്ക് അവരെ കൊണ്ടുവന്ന് അതിനെ കൊണ്ടുവന്ന് എത്തിച്ചത്. ഇതുപോലെ നമ്മുടെ ഈ മനസ്സിനുള്ളിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ചില ഫൈബർ ഗ്ലാസുകൾ അവിടെ ഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള തോന്നൽ നമുക്കുണ്ട്. ചില പരാജയങ്ങൾ, അല്ലെങ്കിൽ ചിലയിടത്ത് നമുക്കുണ്ടായ ഒരു തിരിച്ചടികൾ, ചിലയിടത്ത് നമുക്ക് പറ്റിയ പാളിച്ചകൾ, ഇതെല്ലാം തന്നെ ഒരു ഫൈബർ ഗ്ലാസ് പോലെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇപ്പോഴും നിൽക്കുകയാണ്. ഇനി വരുന്ന സാഹചര്യം ഒരുപക്ഷെ പുതിയതായിരിക്കാം, പുതിയ രീതികളായിരിക്കാം, പുതിയ രീതിശാസ്ത്രമായിരിക്കാം, അവിടെ നമ്മൾ പരാജയപ്പെട്ടില്ലായിരിക്കാം. പക്ഷെ അപ്പോഴും പഴയ പരാജയത്തിന്റെ പഴയ പാളിച്ചയുടെ പഴയ വീഴ്ചയുടെ തിരിച്ചടിയുടെ ഒക്കെ ചിന്ത, ആ ഒരു 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 ഭയം നമ്മുടെ ഉള്ളിലൊരു ഫൈബർ ഗ്ലാസ് പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിനെ പൊട്ടിക്കാൻ കഴിയാത്തിടത്തോളം ഈ പകുതിയിൽ, ടാങ്കിന്റെ പകുതിയിൽ കിടന്ന് നമ്മൾ ഇങ്ങനെ കറങ്ങേണ്ടി വരും. ജീവിതത്തിലെ പല നേട്ടങ്ങളും നമുക്ക് ഉണ്ടായില്ല എന്ന് വരും. എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക. എവിടെങ്കിലും നമുക്കൊരു മെന്റൽ ബ്ലോക്ക് പല കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കുണ്ടോ? ആ ഓരോ മെന്റൽ ബ്ലോക്കിനെയും എടുത്ത് അനലൈസ് ചെയ്യുക. അതിൽ ഏതെങ്കിലും അനാവശ്യമായിട്ടുള്ള ബ്ലോക്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ അകാരണമായിട്ടുള്ള ബ്ലോക്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ചിന്തയുടെ ബയാസ് കൊണ്ടുണ്ടാവുന്ന ബ്ലോക്ക് ആണെങ്കിൽ അതിനെ മനഃപൂർവ്വമായി ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ ജീവിതത്തിന്റെ പല യാത്രകളും ഈ ഫൈബർ ഗ്ലാസ് എന്ന് കരുതുന്ന ചില കാര്യങ്ങളിൽ, അതല്ലെങ്കിൽ ആ ഒരു ഇല്യൂഷനിൽ തട്ടി നിന്നു പോകും. ഉള്ളിലേക്ക് നോക്കുക, തിരിച്ചറിയുക, അതിനെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. ബി പോസിറ്റീവ് കൂടുതൽ കൂടുതൽ മനോഹരമാക്കി നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ ഞങ്ങൾ ഓരോരുത്തരും, ഞങ്ങളുടെ ടീം അംഗങ്ങൾ ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിനെ പ്രചോദനം ഏകുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തന്നെയാണ്. തീർച്ചയായിട്ടും ഇവിടെ എത്തുന്ന അഭിപ്രായങ്ങൾ നിങ്ങളുടെ മുന്നിൽ വായിക്കാത്തത് സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രമാണ്. എങ്കിലും ഞങ്ങളുടെ പ്രിയ പ്രേക്ഷകർ ആവശ്യപ്പെടുന്ന പല വിഭവങ്ങളും ഈ ബി പോസിറ്റീവ് എന്ന പരമ്പരയിൽ ഉൾപ്പെടുത്താനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. നിങ്ങളത് കൈനീട്ടി സ്വീകരിക്കാറുണ്ട് എന്നറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും നിങ്ങൾ തന്നിട്ടുള്ള സ്വീകരണവും സ്നേഹവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ നന്ദി, നമസ്കാരം.